നമസ്കാരം അടിമുറൈ അടിവേല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴുത്തിൽ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ മർമ്മ പ്രയോഗങ്ങളിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രീതികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയിലൂടെ മർമ്മപ്രയോഗം ശരിയായ രീതിയിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. മർമ്മം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് പ്രയോഗിക്കുന്ന രീതികൾ കൂടി നാം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഒരാൾ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് എന്ന് വിചാരിക്കും. ഇത് ആ ആളുടെ വിരൽ നമ്മുടെ ഈ കുഴിയിൽ അമരുകയാണെങ്കിൽ നമ്മുടെ മരണം ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്താലും ഒരാൾ പിടിച്ചാൽ ഉടൻ തന്നെ നാം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെടാം എന്ന് നോക്കാം. ഒരാൾ പിടിച്ചാൽ ഉടൻ തന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ രണ്ട് കൈ എടുക്കുക. ഫ്രീയാണ് ഈ ആളുടെ ഈ ഭാഗത്ത് ഒന്ന് അമർത്തിയാൽ മതി. വിരൽ വെച്ച് ഒന്ന് അമർത്തിയാൽ തന്നെ കൈയിടാം. ഒരിക്കൽ കൂടി നോക്കാം. നമ്മൾ ഒരാൾ പിടിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ കൈ എടുക്കുക. രണ്ട് കൈക്കുമാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. രണ്ട് കൈക്കും ഒരേപോലെ ചെയ്യാം. ഇത് ഒരു മാർഗം. അടുത്ത് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മുടെ ഇടത് കൈ ഇതിനിടയിൽ കൂടെ എടുത്താൽ മതി. എടുക്കുക, ഈ ആളുടെ കഴുത്തിൻ്റെ ഈ കുഴി ഒന്നമർത്തുക. പിടിപിടി ഈ കുഴിയാണ്. ഇതിലൊന്ന് വിരൽ വെച്ച് അമർത്തിയാൽ തന്നെ പിടിപിടി. ഒരിക്കൽ കൂടി നോക്കാം. പിടി അമർന്നാൽ ഉടൻ തന്നെ കൈ എടുക്കുക, ഇതിൽ വയ്ക്കുക, ഒന്നമർത്തുക. ഈസി ആയിട്ട് ആ പിടിപിടി. ഇനി നല്ല രീതിയിൽ മുറുകി കഴിഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഇത് അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ നമ്മുടെ കഴുത്തിൽ ഇറുകി പിടിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ രണ്ട് കൈയും എടുക്കുക. ആളുടെ കൈ ഇവിടെ ഒന്ന് അമർത്തുക. ഏത് ഭാഗമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം ഒന്ന് അമർത്തിയാൽ ആ നിമിഷം തന്നെ പിടികൂടും. ഒരിക്കൽ കൂടുന്നത് പിടി വീണാൽ ഉടൻ തന്നെ രണ്ട് കൈ എടുക്കുക, ഒന്ന് അമർത്തുക, പിടിക്കും. അടുത്ത് മറ്റൊരു രീതിയുമാണ്. ഇത് പിടി വീണാലുടൻ തന്നെ നമ്മുടെ ഇടത് കൈ ഈ ആൾ പിടിച്ചിരിക്കുന്ന കൈയുടെ മുകളിലൂടെ എടുക്കും. എന്നിട്ട് ആ ആളുടെ മൂക്കിട്ട ഇങ്ങനെ ഒന്ന് പിടിക്കുക, ഒന്ന് ഉയർത്തിക്കള, പിടിപിടി. അത് ഒരിക്കൽ കൂടി നോക്കാം. നമ്മുടെ കഴുത്തിൽ ഒരാൾ പിടിച്ചു, ആ നിമിഷം നമ്മുടെ ഇടത് കൈ ആ ആളുടെ കൈയുടെ മുകളിലൂടെ എടുക്കുക. എന്നിട്ട് ആ ആളുടെ മൂക്കിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക, ഉയർത്തി, പിടിപിടി. ഇനി മറ്റൊരു രീതി നോക്കാം. ഇതും പിടി വീണാലൂടെ എന്താണ് നമ്മുടെ കൈ എടുക്കുക, ആളുടെ കണ്ണിൽ അടിച്ച് നടക്കുക. ഇത്രയേ ഉള്ളൂ. പിടിക്കുക, എടുത്തങ്ങ് പോകുക, കാലിൽ ചവിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരിക്കൽ കൂടി നോക്കാം. കഴുത്തിലൊരാൾ പിടിച്ചാൽ ഇവിടെ എന്താണ് നമ്മുടെ കൈ ആ ആളുടെ വലത് കൈയുടെ മുകളിലൂടെ എടുക്കുക. ഈ മൂക്കിലും ഇതുമായിട്ട് ഒന്ന് അടിച്ചു പിടിക്കുക. ഒരു ചെറിയൊരു തട്ട് മതി. തട്ടി പിടിക്കുക. നമ്മുടെ ഇടത് കാലെടുത്ത് ആ ആളിൻ്റെ കാലിൽ ചവിട്ടുക, ഒരു കാൽ പിടിവിട്ടിരിക്കുക. ഇത് ഒരിക്കൽ കൂടി നമ്മൾ പിടി വീണാൽ ഉടൻ തന്നെ കൈയെടുക്കുക, ആ ആളുടെ മുഖത്ത് ഒറ്റ കാലിൽ ചവിട്ടുക. ഏറ്റവും എളുപ്പത്തിൽ പിടി വീഴും. ഇനി നമുക്ക് മറ്റൊരു രീതി പിടി വീണാൽ ഉടൻ തന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് പുറകിലോട്ട് മാറാൻ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. ഒന്ന് ബാക്കിലേക്ക്, നമ്മുടെ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങും. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ ആളുടെ ദേഹത്ത് ഒന്ന് അമർത്തി തള്ളിയാണ് ഇങ്ങനെ ഒന്ന് തള്ളി ഇറങ്ങി പിടിപിടി. ഒരിക്കൽ കൂടി നോക്കാം. ഒരാൾക്കാര്യത്തിൽ അമർത്തി പിടിച്ചാൽ ഉടൻ തന്നെ ഇത് പുറകിലോട്ട് മാറാൻ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഒന്ന് മാറുക. നമ്മൾ നമ്മുടെ ഒരു കാൽ പുറകിലേക്ക് മാറ്റുക. ആ മാറ്റുന്നതിനൊപ്പം തന്നെ നമ്മുടെ വിരൽ ഒന്ന് ആളുടെ നെഞ്ചിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഈ ഭാഗത്തായിട്ട് ഒന്ന് അമർത്തിയാൽ മതി. ചെറുതായിട്ട് അത് മർമ്മഭാഗമാണ്. ഒന്ന് അമർത്തി ഒരു വിരൽ ചെറുതായിട്ട് ഒന്ന് വച്ച് അങ്ങ് മാറിയാൽ മതി. അതും കഴുത്തിലെ പിടി വിട്ടിരിക്കും. ഇനി മറ്റൊരു രീതിയാണ്. ഒരാൾ കഴുത്തിൽ പിടിച്ചു, ഇത് വളരെ ഈസിയായ ഒരു ടെക്നിക്കാണ്. ഒരാൾ കഴുത്തിൽ പിടിച്ചാൽ ഉടൻ തന്നെ നാം നമ്മുടെ രണ്ട് കൈയും ഈ ആളുടെ കൈക്കകത്ത് കൊണ്ടുപോകും. ഇപ്പോൾ തന്നെ ആ പിടി ലൂസാവും. കാരണം പിടിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ കൈ ഇതിനകത്തൂടെ കൈ ഇങ്ങനെ വന്നു. ഇത്രയേ ഉള്ളൂ. ഈ പിടി ഒന്നാമത്തെ കൈ ആളാണ്. ഇത് മർമ്മ പ്രയോഗത്തിന് കൃത്യമായ വിധി. ഒരിക്കൽ കൂടി നോക്കാം. പിടി വീണാൽ ഉടൻ തന്നെ നമ്മുടെ രണ്ട് കൈയും നേരെ ആ ആളുടെ രണ്ട് കൈക്ക് അകത്ത് കൂടി കയറ്റി കയറ്റി ആ കൈ ഒന്ന് പിടിക്കും. പിടിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കാലൊന്ന് പുറകിലേക്ക് ഇതെത്തി. ഇതായാൽ ഉടൻ തന്നെ കയറുക. ഇതൊക്കെ ശരിയായ മർമ്മപ്രയോഗ രീതികളാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. എൻ്റെ ഓൺലൈൻ ക്ലാസ്സുണ്ട്. ഓൺലൈൻ ക്ലാസ്സിലൂടെ ഇതുപോലെയുള്ള ഇതിലും വ്യക്തമായി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ചുവടുകൾ തൊട്ട് അവസാനം വരെയുള്ള രീതി എന്ന് പറഞ്ഞാൽ തട്ടുപറമ്പ് ചുവട് വരെയുള്ള രീതി വളരെ ക്രമമായാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.